വൺ പ്ലസ് അവരുടെ പുതിയ ഫോണായ വൺ പ്ലസ് 6T ഒക്ടോബർ 17 റിലീസ് ചെയ്യാനിരിക്കുകയാണ്. വൺ പ്ലസ് അവരുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൻ്റെ ഇടയിൽ അവരുടെ ടീസർ കാണിച്ചിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോൺ ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ് റിലീസ് ചെയ്യുന്നത്. മുൻപ് പല റൂമേഴ്സും ഉണ്ടായിരുന്നു വൺ പ്ലസ് 6T 3 ക്യാമറയുമായിട്ടാണ് റിലീസ് ചെയ്യാൻ, ഓപ്പോയുടെ R70 Pro പോലെ 3 ക്യാമറ ഇതിനുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പുതിയ ടീസറിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്, രണ്ട് ക്യാമറ ഉണ്ടാവുള്ളൂ. ഡ്യുവൽ ക്യാമറ വൺ പ്ലസ് 6 ക്യാമറയുടെ സെയിം ക്യാമറ തന്നെ ആയിരിക്കും ഇതിലും എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഇതിലെ മെയിൻ ഒരു അപ്ഡേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേയിലാണ്. നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഒരു ഹ്യൂജ് അപ്ഡേറ്റ് വരുന്നത് ഫിംഗർ പ്രിൻറ് സെൻസറിലാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൺ പ്ലസ് 6T ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കുറച്ച് ദിവസം മുമ്പാണ് വൺ പ്ലസ് അവരുടെ ടൈപ്പ് സി ഹെഡ്ഫോണായ ബുള്ളറ്റ് ഹെഡ്ഫോൺസ് അനൗൺസ് ചെയ്തത്. ഒന്നുകിൽ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഈ ബുള്ളറ്റ് ഹെഡ്ഫോൺ മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ടൈപ്പ് സിയുടെ കണക്ടർ മേടിക്കേണ്ടി വരും. മറ്റ് സ്പെസിഫിക്കേഷൻസ് എല്ലാം സെയിം ആയിരിക്കാനാണ് ചാൻസ്. അതായത് പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 845, പിന്നെ റാം 6 GB അല്ലെങ്കിൽ 8 GB, പിന്നെ ഇൻറ്റേർണൽ മെമ്മറി 128 അല്ലെങ്കിൽ 256 GB. പിന്നെ ബാറ്ററിയിൽ ചിലപ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും 3800 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ കൊടുക്കുക.